വെൽക്കം ബാക്ക് എസ് കെ ടൂർ മൈ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു അപ്ഡേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒമാനിലേക്കുള്ള വേക്കൻസിയാണ്. ഇതൊരു റിഫൈനറി ഇ ആൻഡ് എ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് പയനീറാണ്, എറണാകുളമാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നതും ലിറ്റിൽ ഫ്ലോറിലാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുകൾ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ നോക്കുക. ഒരു വലിയ ലാർജ് നമ്പർ ഓഫ് വേക്കൻസി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ നിങ്ങളുടെ മെയിലുകൾ സെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പം നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തൊക്കെയാണ് അപ്ഡേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒമാനിലേക്കുള്ളതാണ്. റിഫൈനറി ഇ ആൻഡ് പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്, ജനുവരി 5-ാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അത് നമ്മുടെ സൗത്ത് കളമശ്ശേരിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഇൻ്റർവ്യൂ ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് മുന്നമേ നിങ്ങൾ നിങ്ങളുടെ സി വികളൊക്കെ അയച്ചു കൊടുക്കുക. ഞാൻ ഫോൺ നമ്പരും എല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ കേബിൾ ട്രേ ഫിറ്ററുടെ വേക്കൻസി ഉണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എച്ച് വി കേബിൾ ജോയിൻ്റർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നീഷ്യൻ്റെ ആവശ്യമുണ്ട്. അടുത്ത കാറ്റഗറിയാണ് ഇൻസ്ട്രുമെൻ്റ് 2 ഫിറ്ററുടെ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ക്യു സി എഞ്ചിനീയറുടെ വേക്കൻസി ഉണ്ട്. ക്യു സി എഞ്ചിനീയർ ഇ ആൻ്റെ ആണ്. അതുപോലെ തന്നെ പ്ലാനിംഗ് എഞ്ചിനീയറുടെ വേക്കൻസി ഉണ്ട്, ഇ ആൻ്റെ ആണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് എഞ്ചിനീയറുടെയും വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർമാർക്ക്, പ്രൊജക്ട് എഞ്ചിനീയർമാർക്കുള്ള വേക്കൻസിയാണ്. അതുപോലെ തന്നെ ഫോർമാൻ്റെ വേക്കൻസി ഉണ്ട്. ഫോർമാൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻ്റ്. ഇത്രയാണ് ജോബ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എഞ്ചിനീയർമാർക്കൊക്കെ ആണെങ്കിൽ BA BTEC ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറി, പെട്രോൾ കെമിക്കൽ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റിലും ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് പയനീറാണ്, എറണാകുളമാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 5-ാം തീയതിയാണ്, കളമശ്ശേരി വെച്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. ഇന്നത്തെ അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ. പുതിയൊരു അപ്ഡേഷനുമായിട്ട് നമ്മൾ കടന്നു വരുന്നുണ്ട്. കാനഡയിലേക്കും പിന്നെ മാലദ്വീപിലേക്കുമൊക്കെ ഉള്ള വേക്കൻസികൾ വരുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങളത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുകൊണ്ടൊക്കെ കുറേ മാലദ്വീപിലേക്ക് കുറേ ടീച്ചർമാരുടെയും കാനഡയിലേക്ക് നേഴ്സുമാരുടെയും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ അപ്ഡേഷനും ഉണ്ടാവും. അപ്പം പുതിയൊരു അപ്ഡേഷനായിട്ട് വീണ്ടും കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ് എസ്കേഡ് മൈ വീഡിയോ.